നമസ്കാരം. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,75,19,433 മരണം 8,97,492 ഇന്ത്യയിലെ കണക്ക് നോക്കിയാൽ 42,92,421 72,918 മരണം. ലോകത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നു. കേരളത്തിലെ കണക്ക് നോക്കിയാൽ 92,515 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 372. ഇനി കേരളത്തിൻ്റെ കണക്കുകൾ വിശദമായി നോക്കിയാൽ ഇന്ന് 3,026 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2,723 പേർക്ക് സമ്പർക്കം മൂലം. ഇന്ന് 13 മരണം രേഖപ്പെടുത്തി. ഉറവിടം അറിയാതെ 237 പേർ, വിദേശത്തു നിന്ന് വന്നവർ 49, അന്യസംസ്ഥാനങ്ങളിൽ വന്നവർ 163. ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 89 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. 568 ഹോട്ട്സ്പോട്ടുകൾ ഇതുവരെ, ഇന്ന് 13 ഹോട്ട്സ്പോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 23,217 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇനി ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ, കണക്കുകൾ നോക്കുമ്പോൾ തന്നെ എത്ര പേരാണോ കോവിഡ് ബാധിച്ചത് അതിൽ 95% സമ്പർക്കം മൂലം എന്നുള്ളതാണ് ഇന്ന് എടുത്തു പറയേണ്ട ഒരു റിപ്പോർട്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 562 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ 542 പേർക്കും സമ്പർക്കത്തിൽ കൂടിയാണ്. അതേപോലെ മലപ്പുറത്ത് 358 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, 323 പേർക്കും സമ്പർക്കം മൂലം. എറണാകുളവും 318 293 പേർക്ക് സമ്പർക്കം മൂലമാണ്. കോഴിക്കോട് 246 പേർക്കും, കൊല്ലം 209 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 238 പേർക്കാണ് കോഴിക്കോട് സമ്പർക്കം മൂലം, 201 പേർക്കാണ് കൊല്ലത്ത് സമ്പർക്കം മൂലം. 183 പേർക്കാണ് സമ്പർക്കം മൂലം ആലപ്പുഴയെങ്കിൽ ആകെ 217 കോവിഡാണ് സ്ഥിരീകരിച്ചത്. പാലക്കാട് 226, കോട്ടയം 168, കാസർഗോഡ് 166, കണ്ണൂർ 158, പത്തനംതിട്ട 160, തൃശ്ശൂർ 129, ഇടുക്കി 85, വയനാട് 24, ഇത്രയും പേരാണ് ഇന്നത്തെ പുതിയ രോഗികൾ. എന്നാൽ പാലക്കാട് 175 പേർക്കും, കോട്ടയത്ത് 168 പേർക്കും, കാസർഗോഡ് 159 പേർക്കും, കണ്ണൂർ 117 പേർക്കും, പത്തനംതിട്ട 114, തൃശ്ശൂർ 126, ഇടുക്കി 63, വയനാട് 21 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്തെ കണക്ക് നോക്കിയാൽ 42,92,421 രോഗികളായി. മരണം 72,918 കടന്നു. 887,444 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 33,31,463 പേർക്ക് രോഗം ഭേദമായി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 75,022 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,129 മരണവുമാണ്. മഹാരാഷ്ട്രയിൽ ഇതുവരെ മരിച്ചത് 27,027, ആന്ധ്രാപ്രദേശിൽ 4,487, തമിഴ്നാട്ടിൽ 7,928, കർണാടകയിൽ 6,534, ഉത്തർപ്രദേശിൽ 4,047, ഡൽഹിയിൽ 4,600 പേരാണ് മരിച്ചത്. എന്നാൽ പൂനെയിൽ ഇതുവരെ മരിച്ചത് 4,470, മുംബൈയിൽ 7,900, താനെയിൽ 3,986, ചെന്നൈയിൽ 2,878, ബാംഗ്ലൂരിൽ 2,211 പേരാണ് മരിച്ചത്. ഇന്നലെ മഹാരാഷ്ട്രയിൽ മാത്രം 16,429 രോഗികളാണ് എത്തിയത്. തമിഴ്നാട്ടിൽ 5,776, കർണാടകയിൽ 5,773 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലോകത്തെ കണക്ക് നോക്കിയാൽ 2,75,19,433 പേരായി ഇതുവരെ രോഗികൾ. 897,492 മരണവും. 1,96,11,037 പേർക്ക് രോഗം ഭേദമായി. 70,10,904 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 1,97,828 പേരാണ് കോവിഡ് ബാധിച്ചത്. 3,841 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഇതുവരെ 64,86,417 രണ്ടാം സ്ഥാനമായ ഇന്ത്യയിൽ 42,92,421, ബ്രസീലിൽ 41,47,794, സൗത്ത് ആഫ്രിക്കയിൽ 6,39,362. അമേരിക്കയിൽ ഇതുവരെ മരിച്ചത് 193,586, ഇന്ത്യയിൽ 72,918, ബ്രസീലിൽ 127,001, സൗത്ത് ആഫ്രിക്കയിൽ 19,004. ഒന്നുകൂടി കേരളത്തിൻ്റെ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ ഇന്ന് 3,026 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2,723 പേർക്ക് സമ്പർക്കം മൂലം. ഉറവിടമറിയാതെ 237 പേർ, വിദേശത്ത് നിന്ന് വന്നവർ 49, അന്യസംസ്ഥാനം വന്നവർ 163, രോഗമുക്തി നേടിയവർ 1,862. ഇന്ന് 13 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലാകെ 92,515 രോഗികൾ, 372 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.